ഇബിൻ ഖയ്യിം റഹ്മഹുള്ള പറഞ്ഞു, നിങ്ങൾക്ക് അള്ളാഹുവിലേക്ക് അടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പത്ത് കാര്യങ്ങൾ പറഞ്ഞു തരാം. ആദ്യത്തേത് ഖിറാഅത്തുൽ ഖുർആനി ബിത്തദബ്ബുർ, അള്ളാഹുവിന്റെ വചനങ്ങൾ അർത്ഥമറിഞ്ഞുകൊണ്ടൊന്ന് പഠിക്കാൻ സമയം കണ്ടെത്തണം. ഓതിയാൽ കൂലിയാണ്, അർത്ഥമറിയാതെ ഓതിയാലും അള്ളാഹു കൂലി തരും. അർത്ഥമറിയാതെ ഓതിയാലും കൂലിയുണ്ട്, അറിഞ്ഞോതിയാലോ ഒരുപാട് കൂലിയാണ്. ഖുർആൻ പഠിക്കണം, ഓതണം. വാട്സപ്പൊക്കെ എന്ത് ചെയ്യാ, ഒന്ന് പൂട്ടി വെക്കുക. ഇഷാ മഗരിബിന്റെ ഇടയിലെങ്കിലും ഒന്ന് പൂട്ടി വെച്ചിട്ട് ആ സൂറത്തുൽ വാഖിഅയും ദുഹാനും യാസീനും സജദയും അദ്ഖാറുകളും ഒക്കെ ഓതിയാ എന്ത് റാഹത്തുള്ള ജീവിതമായിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ ആ നേരത്തെ പാട്ട് കേട്ടു, ശരി, പിറ്റേന്ന് ഖുർആൻ ഓതി നോക്കിയതിന്റെ സ്ഥാനത്ത് ഭയങ്കര വ്യത്യാസം കാണാൻ കഴിയും. ഖുർആൻ ഓതുന്ന മനസ്സിന് സന്തോഷം വരും, ദിക്ർ ചൊല്ലുമ്പോ മനസ്സിന് ആനന്ദം വരും, അത് നിർത്തി നോക്കി പെടക്കല് വരും കല്ലുവിന്. ഇങ്ങനെ നിങ്ങൾക്ക് വരുന്നില്ലേ, അടിയന്തരമായി ചികിത്സിക്കണം, എന്തോ തകരാറുകളുടെ ബോഡിക്കുണ്ട്. അങ്ങനെയാണ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, മനസ്സിന്റെ സമാധാനം അള്ളാഹുവിനെ ഓർക്കുന്നത് കൊണ്ട് മാത്രമാണ്. അലാ ബിദിക്രില്ലാ. രണ്ടാമത് പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി സുന്നത്ത് നിസ്കാരങ്ങൾ ചെയ്യണേ. ഫർള് മാത്രം പോരാ, സുന്നത്ത് നിസ്കരിക്കണം. ഫർള്ളൊക്കെ റെഡി ആയിട്ടുണ്ട് കഴിഞ്ഞ റമദാനിന് ശേഷം, അല്ലെങ്കിൽ ഒമ്പത്തെ റമദാൻ. ഇനി ഒന്നുകൂടെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, കുറച്ചൊന്ന് മുന്നോട്ട് പോവാ. ദുഹറിന്റെ മുമ്പ് ഒരു രണ്ടരക്കായത്തെ സുന്നത്തെങ്കിലും കഴിഞ്ഞിട്ടൊരു രണ്ട് അല്ലെങ്കിൽ നാല്, രണ്ട് മതിസ്ഥാതെ നാലെന്ന് പാവൂല, ആയിക്കോട്ടെ, തുടങ്ങിക്കോളൂ. മഗരിബിന്റെ ശേഷം രണ്ടരക്കായത്തെ സുന്നത്ത്, ഇഷാഇന്റെ ശേഷം രണ്ട്, സുബ്ഹ് നിസ്കാരത്തിന്റെ മുമ്പ് രണ്ടരക്കായത്തെ സുന്നത്ത്. നബി തങ്ങൾ പറഞ്ഞു, റക്അത്തുൽ ഫജ്രി, സുബ്ഹ് നിസ്കാരത്തിന്റെ മുമ്പുള്ള രണ്ടരക്കായത്തെ സുന്നത്ത്, ഖൈറു മിനദ്ദുനിയാ വമാ ഫീഹാ, ഈ ലോകത്തെ എല്ലാ ബാങ്കുകളിൽ കിടക്കുന്ന പൈസയും നിങ്ങളുടെ കൈകളിൽ വന്നു എന്ന് വിചാരിക്കുക. എല്ലാ മുതലാളിമാരുടെയും കൈകളിലുള്ള സമ്പത്ത് നിങ്ങളുടെ കൈകളിൽ വന്നു എന്ന് വിചാരിക്കുക. അതിനേക്കാളൊക്കെ ഖൈറാ സുബ്ഹിന്റെ മുമ്പുള്ള രണ്ട് റക്അത്ത് നിസ്കാരം. അർത്ഥം തിരിയില്ല, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ വാക്കാണത്. സുന്നത്തിന് അത്ര സ്ഥാനമുണ്ടെങ്കിൽ സുബ്ഹ് നിസ്കാരത്തിന്റെ സ്ഥാനം എത്രയാണ് എന്നാണ് മഹാന്മാർ പറയുക. സുബ്ഹിന്റെ സുന്നത്തിന്റെ സ്ഥാനം ഇത്രയാണ്, അപ്പൊ ആ ഫർളിന്റെ സ്ഥാനം എത്രയാണ്. ഗേറ്റ് തന്നെ അങ്ങനെ ഉണ്ട്, പിന്നെ ഉള്ളിലേക്ക് ചെന്നാൽ പോരെന്തായിരിക്കും എന്ന് ചിന്തിക്കുന്ന പോലെ സുബ്ഹിയുടെ സുന്നത്തിന്റെ സ്ഥാനം ഇതാണ്. സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കണേ. മൂന്നാമത്തേത്, അല്ലാഹുവിനെ കുറിച്ചുള്ള ദിക്ർ വേണം, നാവിൽ ദിക്ർ വേണം. ചെറുപ്പക്കാരൊക്കെ പ്രത്യേകിച്ച് ഇന്നത്തെ കാലം അങ്ങനെയാണ്, എപ്പോഴാണ് മരണത്തിനൊരു കാരണമില്ലെന്നാണ് എല്ലാ ഡോക്ടർമാരും ബുദ്ധിജീവികളും പറയും. പ്രത്യേക കാരണമൊന്നും വേണ്ട മരിക്കാൻ, ഒരു കാരണമില്ലാണ്ട് മരിക്കും, ഒരു കാരണമില്ലാണ്ട് മരിക്കുന്ന ഒക്കെ ഓക്കെയാണ്. ആള് മരിച്ചു എന്ത് ചെയ്യാൻ പറ്റും? ദാവുകൊണ്ട് ദിക്ര ചൊല്ല. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഇത് അല്ലാഹുവിന്റെ അർശിന്റെ താഴെ നിന്നും കിട്ടിയ നിധിയാണ്. നബിയേ, ജിബ്രീൽ, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ ഏഴാകാശങ്ങൾക്കപ്പുറത്തേക്കുള്ള ഹബീബിന്റെ യാത്രയിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ഏഴാം ആകാശത്ത് വെച്ച് കണ്ടുമുട്ടിയപ്പോൾ ഹബീബായ നബി തങ്ങളോട് പറഞ്ഞു, നബിയേ, സ്വർഗത്തിൽ വിത്തുപാകാനുള്ള, സ്വർഗത്തിൽ ചെടി നടാനുള്ള, സ്വർഗത്തിൽ കൃഷിയിറക്കാനുള്ള വിത്ത് ഞാൻ നൽകട്ടെയോ നബിയേ? അങ്ങയുടെ ഉമ്മത്തികളോട് പറയണം, സ്വർഗത്തിൽ നിങ്ങൾ കൃഷി ചെയ്യണം, സ്വർഗത്തിലേക്കുള്ള വിത്തുകളാണ്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഖംസു കലിമാത്തിൻ, അഞ്ച് കലിമത്തുകളാണെന്ന്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹി, അൽഹംദുലില്ലാഹി, വലാ ഇലാഹ ഇല്ലല്ലാഹ്, വല്ലാഹു അക്ബർ നാല്, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം അഞ്ച്. ചൊല്ലി നോക്കി നോക്കി വലിയ റാഹത്ത് ഉണ്ടാവും, വലിയ ആശ്വാസം ഉണ്ടാവും, മനസ്സിന് ഭയങ്കര ശക്തി വരും. മൂന്നാമത്തേത്, നാലാമത്തേത്, അല്ലാഹുവിന്റെ സ്നേഹമാണ് നമ്മുടെ എല്ലാ സ്നേഹത്തെക്കാളും മുന്നിൽ വെക്കേണ്ടത്.
അഞ്ച് അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന നമ്മൾ ഓതണം പഠിക്കണം. അല്ലാഹുവിന്റെ 99 ഇസ്മുകൾ നമ്മൾ പഠിക്കണം. അബുദാബിയിലെ ക്ലാസ് എടുക്കാറുണ്ട് ഖുർആൻ ക്ലാസ്. ഇപ്പൊ ഞങ്ങൾ സൂറത്ത് ത്വാഹയിലാണ്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അസ്മാഉൽ ഹുസ്നയെ സംബന്ധിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. ആറ് ഇസ്മങ്ങാനുമായി ആറ് ക്ലാസ്സിലായിട്ട്, ഇനി ബാക്കി 99 ഇസ്മുകളും ഓരോ ക്ലാസ്സിലായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മളത് അറിഞ്ഞു നോക്കുക, അല്ലാഹുവിന്റെ അസീസ് എന്താണ് അതിന്റെ അർത്ഥം, അല്ലാഹു വദൂദാണ് എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം, അല്ലാഹു മാലിക്കുൽ മുൽഖാൻ, അതിന്റെയൊക്കെ വിശദീകരണങ്ങൾ അറിഞ്ഞാൽ നമുക്ക് അല്ലാഹുവിനെ ശരിക്കും മനസ്സിലാവും. അസ്മാഉൽ ഹുസ്ന ഇതറിയില്ലേ, ഒന്ന് ചൊല്ലെങ്കിലും ചെയ്യാം. ഒരു മിനിറ്റ് മതി അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന മുഴുവൻ ചൊല്ലാൻ. ചെറിയ ആപ്പുകളൊക്കെ ഉണ്ട് അസ്മാഉൽ ഹുസ്ന എന്ന് അടിച്ചു നോക്കി, നമ്മുടെ ആൻഡ്രോയിഡിലും ആപ്പിളിലൊക്കെ കിട്ടും. എന്ത് അസ്മാഉൽ ഹുസ്നയുടെ ആപ്പുകളുണ്ട്, തുറന്നു നോക്കുക. രാവിലെ സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ് സൂര്യോദയത്തിന്റെ മുമ്പായിട്ട് ഒരു തവണ അല്ലാഹുവിന്റെ ഇസ്മങ്ങളുടെ ചൊല്ലി നോക്കി മുഴുവൻ. ഭയങ്കര പവറാണ്, അത് നമുക്ക് ശക്തിയാണ്, നമുക്ക് ഈമാനിന്റെ വെളിച്ചം. ഒരു മിനിറ്റ് വേണ്ട ഈ 99 ഇസ്മ ചൊല്ലാൻ, രണ്ട് മിനിറ്റിന്റെ താഴെ എന്തായാലും അത്രയും പേര് കുറച്ച് പതുക്കെ ചൊല്ലിയാൽ തന്നെ അള്ളാഹു നമുക്കൊക്കെ തോഫീക്ക് ചെയ്യട്ടെ. എല്ലാ സംവിധാനം കയ്യിലുണ്ട്, ഇന്നാലും ചെയ്യൂല എന്ന് പറഞ്ഞാൽ എന്താ പിന്നെ ചെയ്യുക? അള്ളാഹു നമുക്ക് ഇത്രയൊക്കെ സൗകര്യം ചെയ്തെന്നു, ഇനിയും നമ്മൾ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ. ആറാമത്തേത്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമ്മൾ എപ്പോഴും കണ്ണുകൊണ്ട് കാണുകയും നാവുകൊണ്ട് അതിന് ശുക്ർ പറയുകയും ചെയ്യുക. അപ്പോഴേ നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുള്ളൂ, അള്ളാഹുലേക്ക് അടുക്കാൻ കഴിയും. എന്ത് കാണുമ്പോൾ അൽഹംദുലില്ലാ, അള്ളാഹു ചെയ്ത നിഅമത്ത് കൊണ്ട് എനിക്കൊരു ബൈക്കുണ്ട്, എനിക്കൊരു വാഹനമുണ്ട്, അള്ളാഹു തന്ന നിഅമത്ത് കൊണ്ട് ഞാനൊരു കാറ് വാങ്ങിച്ചിട്ടുണ്ട്, അള്ളാഹു തന്ന നിഅമത്ത് കൊണ്ട് എനിക്കൊരു ജോലി കിട്ടിയിട്ടുണ്ട്, അള്ളാഹു തന്ന നിഅമത്ത് കൊണ്ട് ഞാൻ ആ എക്സാം പാസ്സായിട്ടുണ്ട്, അള്ളാഹു തന്ന നിഅമത്ത് കൊണ്ട് എന്റെ കുട്ടിക്കൊരു അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്, അള്ളാഹു തന്ന നിഅമത്ത് കൊണ്ട് എന്റെ കുട്ടിക്കൊരു കല്യാണം ശരിയായിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു നോക്കി എന്ത് രസമുണ്ടാവും. അള്ളാഹുവിന്റെ അള്ളാഹുലേക്ക് അറാബിയോട് ചോദിച്ചു, അറാബി നിങ്ങൾ മേയാൻ കൊണ്ടുപോകുന്ന ഈ ആട്ടിൻകൂട്ടം ആരുടേതാണ്, ആരുടേതാണ് ഈ ആട്ടിൻകൂട്ടം? അറാബി ഖാല ലില്ലാഹി ഫീ യദി, ഇത് അല്ലാഹുവിന്റേതാണ് പക്ഷെ എന്റെ കയ്യിലാണെന്ന് മാത്രം. അതാണ് മറുപടി, ലില്ലാഹി ഫീ യദി. മൊബൈൽ ഫോൺ ആരുടേതാന്ന് ചോദിച്ചാൽ അല്ലാഹുവിന്റെ, അപ്പന്റെ കയ്യിലാണ് എന്നൊന്നും പറയണ്ട, അങ്ങ് മനസ്സിൽ കണ്ടാ മതി. പറഞ്ഞാ പിന്നെ ആൾക്കാർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിലേ ഭ്രാന്തനാന്ന് പറയും. ഒരു മുഅ്മിൻ സ്വയം അപമാനിതനാവരുത്. എന്തേ ഇതൊക്കെ അള്ളാന്റെതാ, അപ്പന്റെ കയ്യിൽ തന്നതാണ്, ഇപ്പൊ എന്റെ കയ്യിൽ ഏൽപ്പിച്ചതാ, എന്തൊക്കെ അവൻ ചെയ്തു കൂട്ടുമെന്ന് നോക്കാൻ. ലില്ലാഹി ഫീ, അല്ലാഹുവിന്റെ നിഅമത്തുകളെ കാണുകയും അതിന് ശുക്ർ ചെയ്യുകയും ചെയ്യണേ. ഇല്ലായ്മയും വല്ലായ്മയും പറഞ്ഞ് പരാതി പറയാതെ അള്ളാഹു തന്ന നിഅമത്തുകൾക്ക് അൽഹംദുലില്ലാഹ് പറഞ്ഞു പറഞ്ഞു. ഏഴാമത്തേത്, അല്ലാഹുവിന്റെ മുമ്പിൽ മനസ്സുകൊണ്ട് നമ്മൾ ചെറുതാവണം. അല്ലാഹുവിന്റെ മുന്നിൽ ഞാൻ ഒന്നുമല്ല എന്ന് മനസ്സുകൊണ്ട് തോന്നണം. എട്ട്, ഒരിടത്തെങ്കിലും ഒറ്റക്ക് പോയിരുന്നിട്ട് ഒന്ന് കരയണം, അള്ളാഹുവിനെ ഓർത്തൊന്ന് കരയണം. ഇത് ഓരോന്നും സൈക്കോളജി പഠിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. അല്ലാമ ഇബിൽ ഖയ്യിം തങ്ങൾ പറഞ്ഞ ഈ വാക്കിന്റെ മഹാത്മ്യം, ഇതൊക്കെ ഭയങ്കര സംഭവമാണ്. ഒരു മനുഷ്യന്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിൽ വലിയ കാര്യങ്ങൾ ചെയ്യും ഇത്. ഒറ്റക്കിരുന്ന് ഒരു റിഫ്ലക്ഷൻ, ഒറ്റക്കിരുന്ന് കരയണം, അള്ളാഹുവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ ഒന്നുമല്ലെന്ന ബോധ്യത്തോടുകൂടെ ദുആ ഇറക്കണം. ഒൻപതാമത്തേത്, സജ്ജനങ്ങളുടെ കൂടെ ഇരിക്കണം, ഈരുത്തം അങ്ങനെയായി അല്ലാഹു സ്വീകരിക്കട്ടെ. പത്താമത്തേത്, നമ്മുടെ ഹൃദയത്തിനും അല്ലാഹുവിനുമിടയിൽ തടസ്സമാകുന്നതെല്ലാം നീക്കിക്കളയണം. നിസ്കാരത്തിനോ ഖുർആനോ ദാനോ നമ്മുടെ മൊബൈൽ ഫോണുകൾ തടസ്സമാണെങ്കിൽ അത് മാറ്റിവെക്കണം. അവിടെ അള്ളാഹുവിനെ ദിക്ര് ചൊല്ലാൻ, അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കാൻ നമ്മുടെ ഏതെങ്കിലും ശുഗലുകൾ നമുക്ക് തടസ്സമാണെങ്കിൽ അവയെ മാറ്റി നിർത്താൻ കഴിയണം.